Hi friends, I am Dr. Rajendran, CMO, DEEPAM Hospital. Nyaninude Parayanu Deshikinadu, Chenayude Gunangal Patiya. Chena Mikavaru Namla Natu Adinda Onil Kudul Molagal Vararan. Avadil Uri Molan Arthi to Bakinamuk, Athandum, Elim, separate at Thorin on Dakan Valaranella. As well as Chena Vyachinamuk, Chips on Dakam, Chena Milkverti, Thorin, as well as Aviel, Sambar, Idilaka Chena Valare, important Kadagam, as well as Kalan, Kalandatum, very important Kadagam and Chena. As well as Thiel, Thiel on Dak Chena Thiel. In a palari dilum noku, veikavna ru, samboan, chena. With chena da the noku, stambola vitamins, as well as palataram minerals, as well as antioxidants, is allowed. As well as chena, e ka, idundala, e cholesterol, otunda ne illa in the varayavna ru, pashevastuan. അവാദ കൊളസ്ട്രോൾ ഉള്ള പേഷ്യന്റ്സിനെ കഴിക്കാവുന്ന ഒരു മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഒരു വിളയാണ് അതുപോലെ തന്നെ വേറെ ഒരു തെറ്റായ ധാരണ ഉണ്ട് ഈ മണ്ണിനടിയിൽ ഉണ്ടാകുന്ന വിളകളെല്ലാം ഡയബറ്റിക് പേഷ്യന്റ്സിനെ കഴിക്കാൻ പാടില്ല പക്ഷേ ചേനയുടെ കാര്യത്തിൽ അത് തെറ്റാണ് ചേനയുടെ ഇഷ്ടം പോലെ ഈ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ് അപ്പ ഇത് ചേന കഴിച്ചാൽ അതിന്റെ അകത്തുള്ള കാർബോഹൈഡ്രേറ്റ് ഒന്നും പെട്ടെന്ന് കയറി അബ്സോർബ് ചെയ്യപ്പെടത്തില്ല ഈ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അത് വളരെ സ്ലോയിൽ അപ്പ ചുരുക്കി പറഞ്ഞാൽ ഈ ചേനയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ താഴെയാണ് അപ്പ നമുക്ക് ചേന ഡയബറ്റിക് പേഷ്യന്റ്സിന് കഴിക്കാവുന്ന ഒരു മണ്ണിനടിയിൽ ഉണ്ടാകുന്ന കിഴങ്ങാണ് ഇനി നമുക്ക് ഇത് Pressure control is not a good thing. Cholesterol is patients in LDL cholesterol korakanum, HDL cholesterol kutanum, kayu, chana kundu. Aduala, chana da veru gunamana, phytoestrogens kudalla uru. നമ്മുടെ ഭക്ഷണപദാർത്ഥമാണ് ചേന അതുപോലെ സോയയുടെ അകത്ത് സോയാബീനിന്റെ അകത്ത് ഇഷ്ടംപോലെ ഫൈറ്റോഈസ്ട്രജൻസ് അപ്പൊ ഇത് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഈ പോസ്റ്റ് മീനപ്പോസൽ സിൻഡ്രോം ഈ മീനപ്പോസ് ആയി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ മാസം മറന്ന് നിന്ന് കഴിയുമ്പോൾ അവർക്ക് കുറേ സിംപ്റ്റംസ് ഒക്കെ ഉണ്ടാകും അപ്പൊ അതിൽ നമ്മുടെ ജനറൽ ഒപിയിൽ വരണ പേഷ്യൻസും കൂടുതലും അതുപോലുള്ളവർ പറയുന്നത് ഭയങ്കര ഉഷ്ണമാണ് ഡോക്ടർ ഭയങ്കര പുകച്ചിരി വേർത്തൊഴുകയാണ് എന്നൊക്കെ പറയും ഇതുപോലുള്ള സിംറ്റംസ് ഈ ഫൈറ്റോഈസ്ട്രജൻസ് കഴിക്കുമ്പോൾ കുറയും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കഴിക്കാവുന്ന ഒരു ആഹാരമാണ് ചേന ഈ മെനോപോസ് ആയി കഴിയുമ്പോൾ ഈ സിംറ്റംസ് വരാനുള്ള ഒരു പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഇന്നലെ വരെ അവരുടെ ഓവറി ഇഷ്ടംപോലെ ഈസ്ട്രജൻസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു ഈ ഈസ്ട്രജൻസ് ഗ്രാജുവലായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നത് ഈ പോസ്റ്റ് മീനപ്പോസൽ സിൻഡ്രോം അപ്പോൾ ചേനയുടെ അകത്ത് ഇഷ്ടംപോലെ ഫൈറ്റോ ഈസ്ട്രജൻസ് ഉള്ളതുകൊണ്ട് ചേന കഴിക്കുമ്പോൾ അതിന് ഒരു പരിധിവരെ ആ സിംറ്റംസിനൊക്കെ ഒരു കുറവ് കിട്ടും വേറെ ഒരു നാട്ടറിവുണ്ട് ചേനയ്ക്ക് ചേന കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ട്വിൻസ് ഉണ്ടാകും എന്ന് ഇതിപ്പോൾ ഒന്നും പ്രൂവ് ചെയ്തിട്ടുള്ളതല്ല പക്ഷേ ഫൈറ്റോ ഈസ്ട്രജൻസ് കൂടുതലുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇല്ലാതില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചേനയുടെ ബാക്കി ഗുണങ്ങൾ എന്തായാലും കിട്ടുമല്ലോ അതിൻ്റെ കൂടെ ഈ ട്വിൻസ് വേണം എന്നുള്ളവർ ചേന കഴിച്ചു നോക്കുക എന്തായാലും ഒത്താലൊത്ത് അപ്പോൾ ഇതൊക്കെയാണ് ചേനയുടെ ഗുണങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.